ടേസ്റ്റ് ടൈമിൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമ്മമാർക്ക് ഏറ്റവും വലിയ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് എന്ത് കൊടുത്തു വിടുമെന്നുള്ളതാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡായിരിക്കണം. ടേസ്റ്റും അതോടൊപ്പം തന്നെ പോഷകം നിറഞ്ഞ ആഹാരവും ഉണ്ടാക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ പല കളേഴ്സിലും ടേസ്റ്റിലും ഒക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്താൽ അവരുടെ കൗതുകം നിലനിർത്തും. മക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പേരൻസും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ആയിട്ട് ഞങ്ങളിതാ വീണ്ടും എത്തി. ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാചകവും പാചകവും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും ടേസ്റ്റ് ടൈമിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം ഉള്ളത് സഖാവിൻ്റെ പ്രിയസഖി എന്ന ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രത്തിന്, മലയാളത്തിനാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് മലയാളികൾക്കും ഒരു പുതിയൊരു നായികയെ കൂടി സമ്മാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാൻ ടേസ്റ്റ് ടൈമിലേക്ക് ആരതിയെ. ഹലോ ചേച്ചി. ഹായ് ആരതി, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ സിനിമയാണ്, ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അതെ, സഖാവിൻ്റെ പ്രിയ സഖി റിലീസ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിദ്ദിഖ് താമരശ്ശേരി സാറാണ് മൂവിയുടെ ഡയറക്ടർ, കെ ജി രതീഷാണ് ക്യാമറമാൻ, അതേപോലെ തന്നെ പി പി ഹർഷത് കൊടിയിലാണ് പ്രൊഡ്യൂസർ. ഇനിയും പല പല വിശേഷങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് യു ആൻഡ് ഏഷ്യാനെറ്റ് ഫോർ ഹാവിങ് മീ ഹിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് അതൊരു പ്രിവിലേജ് ആണ് ഇവിടെ വന്നതിലും. വിശേഷങ്ങൾ പറയും, നമുക്ക് ഇങ്ങനെ ഗസ്റ്റുകളെ കിട്ടാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കും. പിന്നെ ടേസ്റ്റ് ടൈം കാണാറുണ്ട്. നിങ്ങളുടെ തന്നെ വണ്ടർഫുൾ റെസിപ്പീസ് ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇവിടെ കുക്കിംഗ് ആണ് മെയിൻ എന്നറിയാലോ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഞാനൊന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഗ്രീൻ പെപ്പർ ചിക്കൻ ആണ്. പെപ്പർ ചിക്കൻ നമ്മൾ പലപ്പോഴും ഇവിടെ ചിക്കൻ ആണെങ്കിലും പെപ്പർ പനീർ അങ്ങനെയൊക്കെ പെപ്പറിന്റെ പല വെറൈറ്റീസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് പച്ച കുരുമുളക് വെച്ചിട്ടുള്ള ചിക്കൻ ആണ് ഗ്രീൻ പെപ്പർ ചിക്കൻ. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം. ചിക്കൻ വേണം, ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നാടൻ ചിക്കൻ, നാടൻ കോഴിയായിരിക്കണം. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടും. കുരുമുളക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, പച്ച കുരുമുളക്. കറിവേപ്പില, സവോള, തക്കാളി, മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പ്, നെയ്യിലാണ് നമ്മളിതൊന്ന് പുരട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നെയ്യും വേണം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് മെല്ലെ ഇങ്ങനെ തുടങ്ങിയാലോ, ഐശ്വര്യമായി തുടങ്ങാം. അതെ, അതിനെ കൂടെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കേൾക്കാം. നമുക്ക് പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നാടൻ ചിക്കൻ ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ വെള്ളത്തിൽ, നമുക്കറിയാലോ നാടൻ ചിക്കൻ നന്നായി വേവുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചിക്കൻ തന്നെ ഇറങ്ങുന്ന ചിക്കൻ്റെ നെയ്യ് ഉണ്ടാവുമല്ലോ, അങ്ങനെ തന്നെ അത് വന്നോളൂ. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതിയോ. അപ്പോൾ കുറച്ച് നെയ്യ് യൂസ് ചെയ്താൽ മതി ഇത്. പക്ഷെ ഞാൻ മൊത്തമായിട്ട് നെയ്യ് തന്നെയാണ് ഒന്ന് വരട്ടിയെടുക്കുന്നത്. നമുക്കിതിലേക്ക് ആദ്യം ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവോള. സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് ചെയ്യാം. സഖാവിൻ്റെ പ്രിയ സഖി. അപ്പോൾ പ്രിയ സഖിയാണ് ആരതി. അല്ല, ഞങ്ങളുടെ ഈ സിനിമയിൽ ഞങ്ങൾ രണ്ട് ലീഡ് റോൾസ് ആണ്. ഓക്കെ. ഹീറോയിൻ ഓറിയൻറ്റഡ് മൂവിയാണ്. സോ ഫീമെയിലായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് നേഹ സക്സേനയാണ്, രണ്ടാമത്തത് ഞാനാണ്. അതിന് കുറേ പലതരം ഡിഫറെൻറ്റ് നല്ല നല്ല ടാലൻ്റ് ഉള്ള ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. സുധീർ കർമ്മന, കലാഭവൻ ഷാജൂൺ, അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കുറേ പേര്, ഇഷ്ടംപോലെ എന്താ പറയുക, നല്ല കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ് നമ്മുടെ ഈ സിനിമയിലുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഒരു വലിയ കഥ പറയുന്ന മഴ ഈ സിനിമയ്ക്ക് സ്വന്തമാണ്. അതല്ലാതെ പിന്നെ റൊമാൻസ്, നല്ല കളർഫുൾ മ്യൂസിക്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള, യുനോ, ഈ ജനറേഷനിൽ അധികം ഇപ്പം ഇറങ്ങാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് സഖാവിൻ്റെ പ്രിയ സഖി.
എല്ലാവർക്കും അങ്ങനത്തെ ഒരു തനി ഗ്രാമീണത നിൽക്കുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മലയാളികൾ. ഇതിൽ തോന്നുന്നു പൊളിറ്റിക്സ് കം ഫാമിലി സ്റ്റോറിയാണ്, അത് തന്നെ ഡിഫറെന്റ് ആണ്. അത് അപ്പൊ ഫാമിലി സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ രീതിയിലേക്ക് പോവും ചെയ്യും, പിന്നെ ഇപ്പോഴത്തെ റൊമാൻസും മൊത്തം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മിക്സഡ് സാലഡ് ആണ്. നമ്മുടെ സവോള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ, ആ ഒരു പുളിക്ക് വേണ്ടി മാത്രം. കുക്കിംഗ് ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അധികം ട്രൈ ചെയ്യാറില്ല. കാരണം അമ്മ നല്ലൊരു കുക്കാണ്, അത് കാരണം അമ്മ വെച്ച് തരുന്നത് കഴിക്കാനാണ് എനിക്ക്. അതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് പഠിക്കണമെന്ന് നല്ലോണം ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മുടെ ഈ നാടൻ വിഭവങ്ങളെല്ലാം, സദ്യയ്ക്ക് ഒരുക്കുന്ന എല്ലാ വിഭവങ്ങളും പഠിക്കണം, അതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മുടെ ടേസ്റ്റ് ചെയ്യുന്ന പഴയ എപ്പിസോഡ്സ് ഒക്കെ എടുത്ത് കാണും, ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണല്ലോ. പിന്നെ നാടൻ ഐറ്റംസ് എല്ലാം കിട്ടും, നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, പാകത്തിന് ഉപ്പ്. ഇനി നമുക്കുള്ളത് മഞ്ഞൾപ്പൊടി, പച്ച കുരുമുളക് നന്നായി അരച്ചെടുത്തിരിക്കുന്നതാണ്. ഈ കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിലുള്ളൂ, വേറെ എരിവൊന്നുമില്ല. അപ്പം അതിനനുസരിച്ച് കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ജീരകവും കുരുമുളകും മഞ്ഞളൊക്കെ വന്നപ്പോൾ നമ്മൾ പണ്ട് ഞങ്ങളിവിടെ ഒരു ജീരക കോഴി ഉണ്ടാക്കിയായിരുന്നു, എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ്. നന്നായി ഇളക്കി കൊടുത്തിട്ട് വേണം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. മൂടി വെച്ച് വേവിക്കരുത്. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തിരുന്ന് വേവിച്ചെടുക്കാം. പിന്നെ സ്പ്രിങ് ചെറിയ കോഴി ഉണ്ടല്ലോ, ചെറിയ കോഴി കിട്ടുവാണെങ്കിൽ. ചെറിയ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിവിടെ ഒരിക്കൽ ചെറിയ കോഴി വെച്ച സാധനം ഉണ്ടാക്കി, അതിനുശേഷം അന്ന് കുഞ്ഞിക്കോഴി എന്നാണ് ഞാനിന്ന് പറഞ്ഞത്. ഇപ്പം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്നെ ആളുകൾ കുഞ്ഞിക്കോഴി എന്നാണ് വിളിക്കാറ്, അതുകൊണ്ട് ഞാൻ മാറ്റിയപ്പോൾ ചെറിയ കോഴി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ നല്ല സ്പ്രിങ് കോഴി അങ്ങനെ കിട്ടുവാണെങ്കിൽ, സ്പ്രിങ് ചിക്കൻ കിട്ടുവാണെങ്കിൽ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക, എന്നിട്ട് ഇതുപോലെ നമുക്ക് വഴറ്റിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കഴിച്ചു നോക്കാന്നുള്ള പരിപാടിയേ ഉള്ളൂ. എന്തായാലും അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്, കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. എന്താ ടേസ്റ്റ് നോക്കുക, സ്മെല്ലൊക്കെ പിടിച്ചാൽ നിൽക്കുവാണ്. എന്തായാലും കുറച്ചൊന്ന് ചൂടൊക്കെ മാറിക്കോട്ടെ, എന്നിട്ട് കഴിച്ചാൽ മതിയല്ലോ അല്ലേ. ഗ്രീൻ പെപ്പർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു പാനിൽ ഒരു സ്പൂൺ നെയ്യിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. സവോള നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ച കുരുമുളക് അരച്ചത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. കറി പാകമായി കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് ചൂടോടെ സെർവ് ചെയ്യുക. പച്ച കുരുമുളകിൻ്റെ ചിക്കൻ, അഥവാ ഗ്രീൻ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയാണ്. കഴിച്ചു നോക്കൂ, കുറേ നേരമായിട്ട് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. ശരിക്കും ഇഷ്ടപ്പെട്ടു, അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മ പ്ലീസ് ഇത് വീട്ടിലുണ്ടാക്കി തരണേ. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, എളുപ്പമാണ്. നമുക്ക് കാര്യമായിട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇഞ്ചി അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വേണം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അല്ലേ. അപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല, ആകെ നമ്മൾ സവോളയും തക്കാളിയും മാത്രമേ അങ്ങനെ എടുത്തിട്ടുള്ളൂ. മെയിനായിട്ട് അതിൽ ആ കുരുമുളകിൻ്റെ, പച്ച കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, അതിനല്ലേ വരുന്നത്. കഴിച്ചു നോക്കിയാണ് ഇയാളാണ്. ഒരു നാടൻ ടേസ്റ്റും ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം സൂപ്പർബ്. അപ്പം എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ആരും പോകരുത്, ഞങ്ങൾ വീണ്ടും വരും.
നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ക്യാരറ്റ് സൂപ്പാണ്. എന്താ പറയുക, അതാണ് ഈ മൂവിയുടെ സ്പെഷ്യാലിറ്റി. എന്നാ ഫാമിലി സ്റ്റോറിയാണ് ഇനി, എന്നാ നമ്മുടെ പഴയ ആ ടച്ച് വരുന്നുണ്ട്. വെളുത്തുള്ളി, അതുപോലെ കാപ്സിക്കം, മഷ്റൂം, ഇത് മൂന്നും ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്, നമ്മൾ സാധാരണ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ടേസ്റ്റ് അല്ല ഉണ്ടാവുക. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. എല്ലാ അമ്മമാർക്കും കാണും ഒരു സീക്രട്ട് റെസിപ്പി, തൻ്റെ മക്കൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്വകാര്യ സ്നേഹത്തിൻ്റെ കൂട്ട്. ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ടേസ്റ്റ് ടൈം റെഡിയാണ്, നമുക്ക് കണ്ടു നോക്കാം. അടുത്ത റെസിപ്പി എന്താണെന്ന് പറയാൻ നമ്മുടെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരോട് അത് പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് ആരതിയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി കേൾക്കണം. ആരതിയുടെ വീട്ടിലെ വിശേഷങ്ങൾ, അതുപോലെ പഠിച്ചത്, അങ്ങനെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പഠിച്ചതെല്ലാം ബാംഗ്ലൂർ തന്നെയാണ്. ഇപ്പം ചെയ്യുന്നത് സൈക്കോളജി സെക്കൻഡ് ഇയറാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛൻ അമ്മ അനിയനുണ്ട്, ഞങ്ങളെല്ലാവരും ബാംഗ്ലൂർ തന്നെ സെറ്റിൽഡ് ആണ്. ഓക്കെ, ബാംഗ്ലൂരാണ്? അതെ അതെ. ജനിച്ചതേ അവിടെയാണോ? അല്ല, ഞാൻ ഇവിടെ തേർഡ് സ്റ്റാൻഡേർഡ് വരെ നാട്ടിലാണ് പഠിച്ചത്. ഞാൻ ഇവിടെ നാട്ടിലെ ചെറുതുരുത്തി സൈഡിലാണ്. പിന്നെ തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഈ ഡിഗ്രി വരെ എല്ലാം കംപ്ലീറ്റ്ലി ഞാൻ ബാംഗ്ലൂർ തന്നെ ആയിരുന്നു. അതുപോലെ സിനിമയിലേക്ക് വന്ന എങ്ങനെയാ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? അതൊരു വലിയ കഥയാണ് സാർ. ശരിക്കും പറഞ്ഞാൽ മതി. ഓക്കെ, സിദ്ദിഖ് താമരശ്ശേരി സാർ ഡയറക്ടർ, നമ്മുടെ സിനിമയിലെ ഫൈറ്റ് മാസ്റ്ററായ ജോളി ബാസ്റ്റിൻ സാറിനെ കാണാൻ വേണ്ടി ബാംഗ്ലൂരിൽ വരുന്നുണ്ടായി. ഓക്കെ, അപ്പോൾ അന്ന് സാറും ഞാനും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്തപ്പോൾ സാധാരണ നമ്മൾ നോർമൽ ടോക്ക് ഉണ്ടാവുമല്ലോ, ലൈക്ക് പാസഞ്ചേഴ്സ് തമ്മിലുള്ള നോർമൽ ടോക്കായിരുന്നു. അതിനുശേഷം എന്നോട് സംസാരിച്ചൊന്നുമില്ല, സാർ എന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് ഉണ്ടായിരുന്നു എന്നാണ് സാർ പറഞ്ഞത് എന്നോട്. അതിനുശേഷം അച്ഛനെ വിളിച്ചു. പിന്നെ 3-4 മന്ത്സ് നല്ലൊരു ഗ്യാപ്പിന് ശേഷം എനിക്ക് ഐ ഗെറ്റ് എ കോൾ, വരൂ ഇവിടെ ഷൂട്ടിനുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് ചോദിച്ചു. ഒരു നല്ല ചാൻസ് അല്ലേ, വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു. സിനിമയോട് ആദ്യമേ താല്പര്യം ഉണ്ടായിരുന്നു? ഞാൻ ഡാൻസറാണ്. ഓക്കെ, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥക്ക്, ഇതെല്ലാം ചെറിയത് തൊട്ടേ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബി എ ഡാൻസും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡബിൾ ഡിഗ്രിയാണ് ചെയ്യുന്നത്. ഓക്കെ, ബി എ ഡാൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡാൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ള കാരണം അഭിനയത്തോടും എനിക്ക് എന്തായാലും താല്പര്യമുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. നമ്മുടെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്താണെന്ന്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ക്യാരറ്റ് സൂപ്പാണ്. അതിനെന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. ക്യാരറ്റ് വേണം, വെജിറ്റബിൾ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, ഉപ്പ്, കുരുമുളക്, നാളികേര പാല്, കാപ്സിക്കം, പിന്നെ കുറച്ച് മഷ്റൂം. വെളിച്ചെണ്ണയിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലും ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. എവിടെയായിരുന്നു മൂവിയുടെ ഷൂട്ടൊക്കെ? ഇവിടെ ഷൂട്ടെല്ലാം ഒറ്റപ്പാലം, മാഹി, കണ്ണൂർ സൈഡിലായിരുന്നു. നോർമലി ഒറ്റപ്പാലത്ത് പോയി ഷൂട്ട് ചെയ്യുന്നൊക്കെ ഈ വരിക്കാശ്ശേരി മന, അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പൊ അവിടെ തന്നെയായിരുന്നു ഷൂട്ട്? അവിടെ തന്നെയായിരുന്നു ഷൂട്ട്. താമരശ്ശേരി ആ സൈഡിലൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. നല്ല, എന്താ പറയാ, അതാണ് ഈ മൂവിയുടെ സ്പെഷ്യാലിറ്റി. എന്നാ ഫാമിലി സ്റ്റോറിയാണ് ഇനി, എന്നാ നമ്മുടെ പഴയ ആ ടച്ച് വരുന്നുണ്ട്, എന്നാ ഈ ജനറേഷനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് പച്ചമുളക്, സവോള, ക്യാരറ്റ്, ഈ മിക്സ്, കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. വഴറ്റിയതിന് ശേഷമാണ് ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. ക്യാരറ്റിൻ്റെ മിക്സ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സൂപ്പിൻ്റെ പരിപാടി നോക്കാം. നമുക്ക് ഈ സെയിം പാൻ തന്നെ യൂസ് ചെയ്യാം.
നീ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. വെളുത്തുള്ളി, അതുപോലെ ക്യാപ്സിക്കം, മഷ്റൂം, ഇത് മൂന്നും ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ്, വളരെ കുറച്ചേ വേണ്ടൂ. അതുപോലെ കുരുമുളക് പൊടി. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കും. ഈ മിക്സിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് വെജിറ്റബിൾ സ്റ്റോക്കാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ വെജിറ്റബിൾസ് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കാനും എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ സ്റ്റോക്ക് ഒഴിക്കുമ്പോഴാണ് നമ്മൾ സൂപ്പിൻ്റെ തിക്നെസ് എത്ര വേണം തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ഒഴിച്ചാൽ നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടും. കുറച്ച് തിക്നെസ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ സൂപ്പ് ഒന്ന് തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ മതിയാവും. ക്യാരറ്റ് സൂപ്പ് ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക്, സവോള, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ക്യാരറ്റും പാകത്തിന് ഉപ്പും ചേർത്ത് ഈ മിക്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്നതിന് ശേഷം തണുപ്പിച്ചിട്ട് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ക്യാപ്സിക്കം, അതിനുശേഷം മഷ്റൂം, ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മഷ്റൂം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മിക്സിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെജിറ്റബിൾ സ്റ്റോക്ക് കുറച്ച് കുറച്ചേ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഈ മിക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് പാകത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടോടെ തന്നെ ക്യാരറ്റ് സൂപ്പ് നമുക്ക് സെർവ് ചെയ്യാം. ക്യാരറ്റ് സൂപ്പ് ഇവിടെ റെഡിയാണ്. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയുന്നുണ്ടോ? അതോ ഒരു ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. നമ്മൾ സാധാരണ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ടേസ്റ്റ് അല്ല ഉണ്ടാവുക. ബട്ട് ദിസ് ഇസ് ഡിഫറെൻ്റ് ആണ്. ഒരു ഒരു തിക്ക്, നല്ല സോഫ്റ്റ്, നല്ലൊരു സോഫ്റ്റ് ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു രീതിയിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്യാരറ്റ് സൂപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരതിക്ക് ടേസ്റ്റ് ചെയ്യുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്തായാലും തീർച്ചയായും ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ സഖാവിൻ്റെ പ്രിയ സഖി മൂവി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ആദ്യത്തെ ദിവസം തന്നെ കാണണം. എല്ലാ ആർട്ടിസ്റ്റുകളെയും ഞങ്ങൾ 3 of them ആണ് ഫ്രഷേഴ്സായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ, രാഹുൽ, പിന്നെ അമിത് ജോളി ഫ്രം ബാംഗ്ലൂർ ആണ്. അപ്പോൾ ഞങ്ങളെ ഈ 3 ആർട്ടിസ്റ്റിനെയും പിന്നെ മനോഹരമായ കുറേ ടാലൻറ്റഡ് ആർട്ടിസ്റ്റും ഈ സിനിമയിലുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ സിനിമ പോയി കാണാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് സിനിമകൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഏഷ്യനെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്തിലേക്ക് പോകാം. ഈ കത്ത് അയച്ചേക്കുന്നത് ഷീല ചാക്കോ ഫ്രം വയനാട്. ഡിയർ ടേസ്റ്റ് ടൈം, ടേസ്റ്റ് ടൈം രുചികൾ ട്രൈ ചെയ്യുന്ന ആളാണ് ഞാൻ. ടേസ്റ്റ് ടൈമിലെ പാചകവും വാചകവും ഇഷ്ടമാണ്. സാധികയും അൻഷിതയും നന്നായി അവതരിപ്പിക്കുന്നു. റോസൻ ജോളിയുടെ അവതരണം നന്നാകുന്നുണ്ട്. പുതിയ രുചികൾ പ്രതീക്ഷിക്കുന്നു.
ഷീല ചേച്ചി, താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്സ്. ഇനിയും കത്തെഴുതുക. ഷീല ചേച്ചി തന്നെയാണ് റെസിപ്പി അയച്ചേക്കുന്നത്. റെസിപ്പി: മേത്തി റൊട്ടി. ചേരുവകൾ: ഗോതമ്പ് പൊടി 1/2 കപ്പ്, നുറുക്കിയ ഉലുവ 1/2 കപ്പ്, തൈര് 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, നെയ്യ് 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. മേത്തി റൊട്ടി പാചകം ചെയ്യുന്ന വിധം: എല്ലാ ചേരുവകളും നന്നായി യോജിപ്പിച്ച് ചപ്പാത്തിക്കുള്ള പാകത്തിൽ കുഴയ്ക്കുക. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ ചുട്ടെടുക്കാം. രണ്ട് വശത്തും ആവശ്യത്തിന് നെയ്യ് പരട്ടിക്കൊടുക്കാം. ഇനി മുതൽ നിങ്ങൾ അയക്കുന്ന റെസിപ്പീസ് ഞങ്ങൾ ഇവിടെ പാചകം ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും എല്ലാവരും റെസിപ്പികളും കത്തുകളും അയക്കുക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820 25. കഴിക്കുന്ന ഭക്ഷണം അട്രാക്റ്റീവ് ആവണമെങ്കിൽ അതിൻ്റെ രുചി മാത്രമല്ല, അത് കാണാനുള്ള ഭംഗിയും അതിൻ്റെ മണവും ഒക്കെ കൂടെയാണ്. സോ കഴിക്കുന്ന ഭക്ഷണത്തിൽ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗിയും കൂടും. അങ്ങനെ ഭംഗിയും മണവും രുചിയും ഉള്ള ഭക്ഷണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഭക്ഷണം നല്ലോണം ആസ്വദിച്ച് കഴിക്കുക. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസ് ജോളി സൈനിങ് ഓഫ്. ബൈ.